സ്വർണ്ണക്കടത്ത് കേസിലെ മൂന്നാം പ്രതി ഫാസിൽ ഫരീദിനെ സിനിമാ മേഖലയിൽ ഉന്നത ബന്ധം ഫാസിൽ ഫരീദിനെ എൻഐഎ ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് സൂചന ഫാസിൽ ഫരീദിനെ ഇന്ത്യയ്ക്ക് കൈമാറണമെന്ന് യുഎയോട് എൻഐഎ ആവശ്യപ്പെട്ടു നയതന്ത്ര ബാഗേജിൽ ദുബായിൽ നിന്നും കേരളത്തിലേക്ക് സ്വർണ്ണം കടത്തിയ കേസിലെ പിടികിട്ടാ പുള്ളിയായിരുന്ന ഫാസിൽ ഫരീദിനെ എൻഐഎയും കസ്റ്റംസും തിരിച്ചറിഞ്ഞു തൃശൂർ കൊടുങ്ങല്ലൂർ മൂന്ന് പീടിക സ്വദേശിയായ ഇയാൾ എൻഐഎ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ കേസിലെ മൂന്നാം പ്രതിയാണ് കൊടുങ്ങല്ലൂരിൽ ജനിച്ചു വളർന്ന ഫാസിൽ ഫരീദ് പിന്നീട് ദുബായിലേക്ക് ചെറിയ ബിസിനസ്സുമായിയാണ് പോയത് ഇതിനുശേഷം വലിയ ബന്ധങ്ങളാണ് സ്ഥാപിച്ചെടുത്തത് ദുബായിലെ ഹിസൈസിലെ ജിംനേഷ്യം ആഡംബര വാഹന വർക്ക്ഷോപ്പ് അടക്കമുള്ള സ്ഥാപനങ്ങൾ സ്വന്തമായുള്ള ബിസിനസ്സുകാരനാണ് ഫാസിൽ ദുബായിലെ നഗരപ്രദേശമായ റാഷിദയിലാണ് താമസിക്കുന്നത് ദുബായിലെത്തുന്ന സിനിമാക്കാരുമായി അടുത്ത സൗഹൃദമാണ് ഫാസിലിനുള്ളത് ഒരു ബോളിവുഡ് താരമാണ് ഫാസിലിന്റെ ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്തത് ഇതിന്റെ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചത് നേരത്തെയും ഫാസിൽ ഫരീദ് ദുബായിൽ നിന്നും സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന ചെറിയ തോതിലായിരുന്നു ആദ്യം സ്വർണ്ണക്കടത്ത് പിന്നീട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നിരവധി തവണ സ്വർണ്ണക്കടത്തിയിട്ടുമുണ്ട് ഇത്രയും വൻതോതിലുള്ള സ്വർണം കടത്തുന്നത് ആദ്യമായിട്ടാണ് ഫാസിൽ ഫാസിലിനെ പിടികൂടുന്നതോടുകൂടി സിനിമാ മേഖലയിലുള്ള ബന്ധങ്ങളും എൻഐഎ സംഘം കണ്ടെത്തും ബോളിവുഡ് സിനിമ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലേക്ക് ഫിനാൻസ് ചെയ്യുന്ന വ്യക്തിയാണ് ഫാസിൽ അതുകൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയുമായുള്ള ബന്ധം എൻഐഎ അന്വേഷിക്കുക തിരുവനന്തപുരത്തെ യുഎഇ കോൺസുലേറ്റിന്റെ വിലാസത്തിലാണ് നയതന്ത്ര ബാഗേജിൽ 30 കിലോ സ്വർണം കള്ളക്കടത്ത് നടത്തിയത് ഇത്രയും വലിയ കള്ളക്കടത്ത് നടത്തിയത് ഇയാൾ ഒറ്റയ്ക്കായിരിക്കില്ലെന്നാണ് കസ്റ്റംസ് കരുതുന്നത് ഒന്നാം പ്രതി സരിത്തിനെയും കഴിഞ്ഞ ദിവസം ഒളിവിൽ കഴിയുകയായിരുന്ന സ്വപ്ന സുരേഷും സന്ദീപ് നായരും പിടിയിലായതോടെ ഫാസിൽ ഫരീദുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ തെളിവുകൾ ലഭിക്കും അടുത്ത ദിവസം തന്നെ ഫാസിൽ ഫരീദിനെ എൻഐഎ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് കിട്ടുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് യുഎഇയുമായി സംസാരിച്ചു കഴിഞ്ഞു പ്രതിയെ ഇന്ത്യയിലേക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഫാസിൽ ഫരീദിനെ പിടികൂടുന്നതോടെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഐഎ പ്രതിപട്ടികൾപ്പെടുത്തിയ 4 പേരും അറസ്റ്റിലാകും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല അന്വേഷണമെന്നാണ് വ്യക്തം നിരവധി ആളുകളിലേക്ക് അന്വേഷണം പോകേണ്ടതായുണ്ട് ഇതിനുള്ള പരിശ്രമത്തിലാണ് എൻഐഎ സംഘം വി എസ് ഹൈദർ അലി റിപ്പോർട്ടർ കൊച്ചി